മനസ്സാഗ്രഹിച്ച ആഭരണ വൈവിധ്യങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ തന്നെ സ്വന്തമാക്കാം. ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്, വി എം ടവർ, പട്ടാമ്പി റോഡ്, ഓങ്ങല്ലൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് മുളയങ്കാവിൽ സ്വീകരണം നൽകി. ആദ്യ ദിനത്തെ പര്യടന സമാപനവും മുളയങ്കാവിലായിരുന്നു. ഇന്ധന സെസ്സിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച നികുതി വർധനവിനെതിരെയും വ്യാപാര മേഖലയെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചുമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി ഈ മാസം 28 സെക്രട്ടറി മുന്നിൽ ധർണ നടത്തുന്നത്. ധർണയുടെ പ്രചരണാർത്ഥമാണ് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നയിക്കുന്ന വാഹന പ്രചരണ ജാഥ പര്യടനം നടത്തുന്നത്. ജാഥയ്ക്ക് മുളയങ്കാവിൽ സ്വീകരണം നൽകി. മുളയങ്കാവ് യൂണിറ്റ് നേതൃത്വത്തിൽ നടത്തിയ സ്വീകരണ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് മുസഫ മുളയങ്കാവ് അധ്യക്ഷനായിരുന്നു. ജാഥ അന്വേഷണങ്ങളെ കുറിച്ച് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ വിശദീകരിച്ചു. ഏതെങ്കിലും അവശ്യ സാധനത്തിന് 0.5% നികുതി വർദ്ധിച്ചാൽ കേരളം കത്തുന്ന ഒരു കാലം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. സാധാരണക്കാരന് നികുതി ചുമത്തിയിട്ടുള്ള ഏത് ഭരണകൂടമാകട്ടെ, 2017 വരെ കേരളം പ്രക്ഷുബ്ധമായിരുന്നു. എന്നാൽ ഇന്ന് അരിക്ക് പോലും 5% നികുതി ചുമത്തിയപ്പോ കേരളം ഉൾപ്പെടെ ഇന്ത്യ രാജ്യം മൗനം പാലിക്കുന്നുണ്ട് എങ്കിൽ ഈ മൗനം അപകടകരമാണ് എന്ന് ജനങ്ങളോട് വിളിച്ചു പറയാനാണ് ഞങ്ങൾ ഈ യാത്ര നടത്തുന്നത്. ഭക്ഷണത്തിനാണ് നികുതി. സാധാരണക്കാരന്റെ അടുക്കളയിൽ വരെ നികുതിയുമായി കടന്നു വരുന്ന ഭരണകൂടത്തിന്റെ യഥാർത്ഥ മുഖം വലിച്ചു കീറി കാണിക്കണം. അതിരൂക്ഷമായ വിലക്കയറ്റം, അതിരൂക്ഷമായ വിലക്കയറ്റം. ഈ വിലക്കയറ്റത്തെ ഇരട്ടിപ്പിക്കുന്നതാണ് 2% സെസ് പെട്രോളിനും ഡീസലിനും ചുമത്തുന്നു. 2% സെസ് പെട്രോളിനും ഡീസലിനും ചുമത്തിയാൽ എന്തേ വ്യാപാരിക്ക് മാത്രം ഇത്ര പൊള്ളൽ? ഒരുപക്ഷെ നാളെ ഇവിടെ ചോദിച്ചേക്കാം, ഈ രാജ്യത്തെ ജനങ്ങൾ അത് അംഗീകരിച്ചില്ലേ, എന്തേ വ്യാപാരിക്ക് മാത്രം ഇത്ര പൊള്ളലുണ്ട്. യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ ഒ രാമദാസൻ, കെ ഹമീദ്, ടി പി സക്കീർ, എം പി എ മുസഫ, പള്ളത്ത് റഷീദ്, എം നൌഷാദ്, ടി എൻ താജുദ്ദീൻ, നിസാർ മപ്പാട്ടുകാര തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.